യാത്രയ്ക്ക് ശേഷം നമ്മൾ രാജസ്ഥാനിലൂടെയാണ് ടണൽ മാർഗം പോകുന്നത്. 4 കോടി രൂപയുടെ കാറാട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. ദേവൻ ഷിയാഫ്ഖാന്റെ പേര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം യാത്ര തുടങ്ങി. ഇന്ന് 4 ആഗസ്റ്റ് ഷിയാഫ്ഖാന്റെ യാത്രയുടെ 64-ാമത്തെ ദിവസം. ഉദയ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു യാത്ര. ഗുജറാത്തിൽ ഉണ്ടായതുപോലെ തന്നെ വലിയൊരു സപ്പോർട്ടാണ് രാജസ്ഥാനികൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് വലിയ മലകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ചുറ്റോട് ഉദയ്പൂർ പറഞ്ഞാലേ, ഉദയ്പൂരിന് ചുറ്റും മലകളാണ്. ഇവിടെ ക്രൗഡൊന്നുമില്ല. ഒക്കെ ഈ ജീപ്പിന്റെ പിറകിലാട്ടോ. രാജസ്ഥാൻ പോലീസ്, ഉദയ്പൂർ പോലീസ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സമയത്തെ 4:45 ആയിട്ടുണ്ട്. ഇനിയിത് നമ്മൾ ടണലിന്റെ ഉള്ളിലോട്ട് ഇറക്കാൻ വേണ്ടി പോണ്. അവിടെ ആക്കിയത് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ കാണുന്നുണ്ട്. ഷിയാഫ്ഖാൻ മൈക്കിന് എല്ലാവരും ഒന്ന് തിരിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഷിയാഫ്ഖാന്റെ ടണലിന്റെ ഉള്ളിലോട്ട് കിടക്കാൻ ഷിയാഫ്ഖാന്റെ ടണലിന്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയ്ക്ക് ശേഷം നമ്മൾ രാജസ്ഥാനിലൂടെയാണ് ടണൽ മാർഗം പോകുന്നത്. ഇവിടെ അയച്ചത് വലിയൊരു കാർ കാണാൻ വേണ്ടി പറ്റും. അപ്പതെ വലിയ കാറാട്ടോ, ഇവിടുത്തുകാരനാ തോന്നുന്നു. കോൺസ കമ്പനി ഇംഗ്ലീഷ് 4CR. 4 കോടി രൂപയുടെ കാറാട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. ദേവൻ ഷിയാഫ്ഖാന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഷിയാഫ്ഖാനെ കുറിച്ചൊക്കെ കാർ എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചാബ് ആട്ടോ രജിസ്ട്രേഷൻ. അങ്ങനെ കാറൊക്കെ ഇത് സുന്ദരനായിട്ടുണ്ട്. ഇവിടെ പൂക്കൾ എറിഞ്ഞിട്ടായതാട്ടോ. ആളുകൾ നന്നായിട്ട് പൂ എറിഞ്ഞതാണ് ഷിയാഫ്ഖാനിലൂടെ പാസ് ചെയ്യുമ്പോ. കാറ് വല്ലാത്തൊരു ഇതായുള്ള ഇനിയും 5 കിലോമീറ്ററുകളാണ് ഇന്നത്തെ ടാർഗറ്റിലോട്ടായിട്ടുള്ളത്. പൊതുവേ മലയും കുന്നൊക്കെ വരുമ്പോ ആൾക്കാർ തിരിച്ചു പോവാറുണ്ട്. പക്ഷെ ഇവരെ നമ്മളെ ബാക്ക് തന്നെ വരാട്ടോ. Thank you.
ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കേ, ഫുള്ളും മലകളാട്ടോ. ഇതൊരു സ്കൂളാന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കളറായി. അപ്പാർട്ട്മെന്റ് അല്ല. ഇനിയും നമുക്ക് 2 കിലോമീറ്ററും കൂടിയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ നോക്കിക്കുക, അടാർ വ്യൂ ആട്ടോ. അങ്ങനെ ഷിയാബ്ക ഇന്നത്തെ 36 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു ഹോട്ടലിലാണ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ രാവിലെ 6:30 യാത്ര തുടങ്ങുകയുള്ളൂ. ഒരുപാട് ആളുകൾ ഷിയാബ്കിനെ ഇവിടെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. ഇത് അജ്മീർ ഡൽഹി ഹൈവേ കേട്ടോ. സമയത്ത് 7:45 ആയിട്ടുണ്ട്. രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് ആട്ടത് ഹോട്ടലാണ്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി ഷിയാബ്കക്ക് 900 കിലോമീറ്ററുകൾ മാത്രമേ വാഗാ ബോർഡറിലോട്ടുള്ളൂ. എല്ലാവരും ദുആ ചെയ്യണം, ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല റാഹത്തായിട്ട് തന്നെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷിയാബ്കയുടെ അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും.